അപ്പ അതിൻ്റെ മൂവിയുടെ ട്രെയിലർ കണ്ടു, ട്രെയിലർ ഒഫീഷ്യൽ ട്രെയിലർ കണ്ടു. നല്ല പ്രതീക്ഷയുള്ള പടമായിരുന്നു കാപ്പ. ട്രെയിലർ കണ്ടപ്പോൾ ഒരു ക്ലീഷയായിട്ടാണ് തോന്നിക്കുന്നത്. ഇങ്ങനെ പല സീൻസും പല സിനിമയിലും കണ്ടിട്ടുണ്ട്. എന്നാലും ഷാജി കൈലാസ് ഡിഫറെൻറ്റ് ഫിലിമാണ്, വലിയ പഞ്ച് ഡയലോഗൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പൃഥ്വിരാജ് ഈ ടൈപ്പ് റോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ആക്ഷൻ എന്ന് പറയേണ്ടത്, കുറേ അടിച്ച് വീഴ്ത്തുക. പക്ഷെ പൊതുവേ നാടൻ തലിനെക്കാട്ടും കുറച്ചൊരു വ്യത്യാസമുണ്ട് ഈ മൂവിയിൽ. ദിലീഷ് പോത്തിനൊക്കെ ഉണ്ട്. പക്ഷെ വൺ പ്രതീക്ഷയോടെ ഞാൻ ട്രെയിലർ കണ്ടത്, നല്ല പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് ഒത്ത ട്രെയിലർ വരുന്നില്ല. കാപ്പ തിരുവനന്തപുരത്ത് വരില്ല പറയുന്നുണ്ട്. ആശഫലി ഉണ്ട്, എത്രത്തോളം വരുമെന്നറിയില്ല. ഷാജി കൈലാസ് പണ്ട് നല്ലൊരു ഡയറക്ടറായിരുന്നു. കിളിക്കാൻ പറ്റിയാണ് ജയറാമിൻ്റെ 91-92 ചെയ്ത പടം ഡോക്ടർ പശുപതി. എന്നാൽ ചില കോമഡിയും നല്ല മൂവീസാണ്. അതേ സുരേഷ് ഗോപിയിൽ വെച്ച് ചേർത്ത് ഈ തോക്ക് കൊണ്ടുള്ള സിനിമകളാണ്. അപ്പോൾ എനിക്ക് ഓർമ്മ നല്ലത് രാജശില്പി എന്ന സിനിമ ചെയ്യുമ്പോൾ സുകുമാരൻ എന്ന ഡയറക്ടറാണ്, അയാൾ ഒരു ആർട്ടിസ്റ്റൊക്കെയാണ്, പെയിൻറ്ററൊക്കെയാണ്. അയാളുടെ അസിസ്റ്റൻ്റായിട്ടായിരുന്നു ഷാജി കൈലാസ്. അപ്പോൾ അന്ന് മോഹൻലാലിൻ്റെ ഷാജി കൈലാസ് പറഞ്ഞു, നിങ്ങൾ തോക്കുപിടിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു റോളൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. തോക്ക് പിടിക്കേണ്ട ആളാണ് ഇവിടെ നിന്ന് കലാരൂപങ്ങൾ കാണിക്കുന്നു പറഞ്ഞു. അപ്പോൾ അന്ന് മോഹൻലാൽ പറഞ്ഞു, എല്ലാ തരത്തിലുള്ള പടങ്ങളും ചെയ്യണം, അതുകൊണ്ടാണ് ചെയ്യുന്നത് പറഞ്ഞു. മോഹൻലാലിൻ്റെ അനുസരണത്തോടെ മോഹൻലാലിനെ വേറെ ട്രാക്ക് മാറ്റി ഷാജി കൈലാസാണ്. അത് ഒരു മാസ്റ്റർ സപ്പോർട്ട് കിട്ടി, പക്ഷേ മോഹൻലാലിന് നടന്ന് നശിപ്പിച്ച് കളഞ്ഞു. അത് ഇവൻ നരസിംഹം വലിയ മൂവിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവൻ ആറാം തമ്പുരാൻ പറഞ്ഞ കുറച്ച് ഫ്യൂഡലിസം, ഹിന്ദുയിസം, അങ്ങനെ രാമപ്രഭു എനിക്ക് രാമപ്രഭു പോലെ കുറച്ച് കണ്ടിരിക്കാം. ഷാജി കൈലാസ് 90s ആദ്യകാലത്ത് നല്ല ഡയറക്ടറായിരുന്നു. പല ഡിഫറൻറ്റ് മൂവീസ് ചെയ്ത ആളാണ്. പിന്നെ ഈ മാസിലേക്ക് മാത്രം ഡൈക്കാസ്റ്റ് ആയിരിക്കാം. കടുവയെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ്, അന്ന് ആ റോഡ് മോഡലോ സുരേഷ് കുപ്പി എനിക്ക് നന്നായിട്ട് പോയാണ്. ഷാജി കൈലാസ് എനിക്ക് ട്രെയിലിന് അത്ര ഇമ്പ്രസ് ചെയ്ത് തോന്നിയില്ല. ഇത് ക്ലീഷേ, ഒരുപാട് കണ്ടുപോയ കാര്യങ്ങളാണ്, ക്ലീഷേ മൂവിയായിട്ടാണ് തോന്നുന്നത്.